സുഹൃത്തുക്കളെ, വന്ദനം, നമസ്കാരം. എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കി ഈ കാലങ്ങളിൽ നാം ചിന്തിച്ചു വരികയാണ്. അറിയുവാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. ആ ഒരു ബൗദ്ധിക ദാഹത്തിൽ കൂടെയാണ് മനുഷ്യരാശി മുൻപോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്രകാരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിനാസ്പദമാക്കി പരസ്പരം അന്വേഷിക്കുന്നതും അറിയിക്കുന്നതും വളരെ സഹായകരമാണ് എന്നതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പരിഗണിക്കുവാൻ ഞാൻ മുതിരുന്നത്. ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ എല്ലാ സഭകളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ആചരിച്ചു വരുന്ന ആദ്യ ഫല പെരുന്നാൾ, ആദ്യ ഫല പെരുന്നാൾ, അതിൻ്റെ ആവിർഭാവം എന്താണ്, അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. മതഗ്രന്ഥങ്ങളിൽ ചില ആചാരങ്ങളെപ്പറ്റി പരാമർശം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ആ ആചാരങ്ങൾ ദൈവദത്തമാണ് എന്നാരും കരുതരുത്. ഇത് നമ്മുടെ ഇടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവം പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ദൈവം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇതിനേക്കാൾ കൂടുതൽ കഠിനമായി അപമാനിക്കാൻ സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. അത് ആ വിഷയം ഞാനങ്ങ് വിടുകയാണ്. ഈ ഒരു ചോദ്യം, അതായത് ആദ്യ ഫല പെരുന്നാളിൻ്റെ ആവിർഭാവം എന്താണ് എന്നതിൻ്റെ ചോദ്യം ചരിത്രത്തിൽ വളരെയധികം പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അന്വേഷണം പോലും ആരംഭിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒരു കാലത്ത്, അതായത് മനുഷ്യൻ അവൻ്റെ സാമൂഹ്യ ഘടന, സോഷ്യൽ ഓർഗനൈസേഷൻ, അത് വളരെ അസംസ്കൃതമായിരുന്നു, ക്രൂഡായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യർ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമായിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ആദ്യ ഫലമെന്ന് പറയുന്ന ആശയത്തിൻ്റെ ആവിർഭാവം നമുക്ക് കാണാൻ കഴിയും. അതായത് അന്നത്തെ കാലത്ത് ഒരു സമൂഹം, അന്നത്തെ സമൂഹം വളരെ ചെറുതാണ്. ഇപ്പോഴത്തെ നമ്മുടെ അറിവിൽ ഒരു സംസ്ഥാനം, ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ആളുണ്ട്, ഭാരതത്തിൽ 145 കോടി ആളുണ്ട്. അങ്ങനെയുള്ള വലിയ സംഖ്യകളെപ്പറ്റിയല്ല നാം പറയുന്നത്. ഒരു കൂടിപ്പോയാൽ ഒരു 1000 കുടുംബങ്ങൾ, പലപ്പോഴും അതിനേക്കാൾ കുറവാണ്. ഇപ്പം പണ്ടത്തെ കാലത്തെ കണക്കനുസരിച്ച് 100 കുടുംബങ്ങളുണ്ടെങ്കിൽ ഒരു ട്രൈബാകും, ഒരു ഗോത്രമാകും. അപ്പം അങ്ങനെയുള്ള ഗോത്രത്തിന് അതിൻ്റേതായ ഭൂമി കൈവശമുണ്ടായിരിക്കും. അത് ഒരു കൈവശമാക്കുന്നതാണെന്ന് ഭൂമി അവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ലെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻറ്റ്, അതിൻ്റെ കേന്ദ്രബിന്ദു, ആ സെറ്റിൽമെൻറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ സംബന്ധിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു നേതാവാണ്. ആ നേതാവിനെ നമുക്ക് വേണമെങ്കിൽ ഗോത്ര പിതാവ് എന്ന് വിളിക്കാം, പേട്രിയാർക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ പല രേഖകളിലും എത്നോളജി എന്ന് പറയുന്ന ശാസ്ത്രം, അതായത് മനുഷ്യവർഗത്തിൻ്റെ ആവിർഭാവത്തെ പഠിക്കുന്നതാണ് എത്നോളജി, എത്നോസ്, എത്നിക്, എത്നോളജി പറയുന്നത് കോൺ കിങ്, അതായത് കൃഷിയുടെ രാജാവ്. ഇപ്പോൾ കൃഷിയിൽ ആശ്രയിച്ച് വസിക്കുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്ന രാജാവ്, അത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമായ രാജാവിനെ പറ്റിയല്ല നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാമെന്ന് അറിയാമെന്നതല്ല, അദ്ദേഹത്തിന് കരഭിരുതുണ്ട് എന്നതുമല്ല, അദ്ദേഹത്തിന്
കൂടെയുള്ള ആളുകളെ ബലം പ്രയോഗിച്ച് കീഴടക്കി അവരെ നിലയ്ക്ക് നിർത്താം എന്നതുമല്ല. പിന്നെയോ, ഇവിടെയാണ് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയുടെ കഴിവ്, അദ്ദേഹത്തെ ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ തലവൻ അല്ലെ രാജാവ് എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത് അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ടാണ്. അതെന്താണ്? അദൃശ്യമായ ശക്തികളോട് ഇടപെടുവാനും അവയെ എങ്ങനെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ അവയെ എങ്ങനെ അവയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സമൂഹത്തിന് നന്മ അവയിൽ നിന്ന് പ്രാപിപ്പാനും കഴിയണം എന്നതിനെപ്പറ്റി അറിവുള്ള ആളാണ്. അത് നാം ഇപ്പോൾ മാജിക്കൽ പവേഴ്സ് എന്നാണ് പറയുന്നത്, അതായത് മന്ത്രവാദപരമായ അറിവുകളും കഴിവുകളും. ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്ത്രി എന്ന് പറയുന്നത് പോലെ, തന്ത്രമറിയാവുന്നവൻ തന്ത്രി, തന്ത്രമൊരു വിധമാണ്, അതുപോലെയുള്ളൊരു വിധമാണ് മന്ത്രം. അദൃശ്യമായ ശക്തികളെ അവരുടെ പ്രീതി സമ്പാദിക്കത്തക്ക വിധത്തിൽ എപ്രകാരം അവരോട് ഇടപെടാം, അവരിൽ നിന്ന് എപ്രകാരം സംരക്ഷണവും വേണ്ട, അത് മാത്രമല്ല അനുഗ്രഹവും പ്രാപിപ്പാൻ സാധ്യം, അല്ലെങ്കിൽ ആനുകൂല്യം പ്രാപിപ്പാൻ സാധ്യമാണ്. ഇങ്ങനെയുള്ള അറിവുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കല അറിയാവുന്ന വ്യക്തിയാണ് അന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിൻ്റെ, ഒരു ഗോത്രത്തിൻ്റെ തലവനായി, രാജാവായി തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ഈ രാജാവിന് മറ്റ് ഒരു കടമ കൂടെയുണ്ട്. ആകെപ്പാടെ രണ്ട് ചുമതലയെ രാജാക്കൻ അന്ന് ഇപ്രകാരമുള്ള രാജാക്കന്മാരുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അദൃശ്യ ശക്തികളെ തൻ്റെ ജനത്തിന് അനുകൂലമാകത്തക്കവണ്ണം പ്രീതിപ്പെടുത്തി നിർത്തുക, അതിന് തക്കതായ അറിവും ക്രിയകളും അറിയാവുന്ന ഒരു വ്യക്തി. രണ്ടാമത് ഈ രാജാവിന് ഉണ്ടാകേണ്ട കഴിവ്, ആ ഗോത്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന വസ്തു മണ്ണ് അതിൻ്റെ വീര്യം, ഫെർട്ടിലിറ്റി, അതിൻ്റെ ഫലഭൂയിഷ്ഠത കാത്തു സൂക്ഷിക്കുക. നമുക്കറിയാം തുടർച്ചയായി കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ വീര്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ വേണ്ടതുപോലെ വിളവ് കിട്ടുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ ഫലമായിട്ട് ആ ഗോത്രം പട്ടിണി കിടന്ന ക്ഷാമം വന്ന് മരിച്ചു പോകാൻ ഇടയുണ്ടപ്പോൾ വളരെ പ്രാധാന്യം, ജീവൻ മരണത്തിന് പ്രശ്നമാണിത്. അപ്പോൾ ഈ രാജാവിൻ്റെ ചുമതലയാണ് ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഉറപ്പുവരുത്തൽ. അതിന് പല ഇടങ്ങളിലും സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രകാരം, ഒരു വർഷത്തേക്ക് മാത്രമാണ് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. ആ രാജാവിൻ്റെ ചുമതല ആ വർഷത്തെ വിളവ് കൊണ്ട് അവസാനിക്കും. എന്നാൽ അതിനുശേഷം ആ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും അവർ ഒരു വർഷം വരെ മാനിച്ചും അനുസരിച്ചും ഏത് രാജാവിനെ അംഗീകരിച്ചോ ആ രാജാവിനെ വലിയ സെറിമണികളോടുകൂടെ, വലിയ ആചാരങ്ങളോടുകൂടെ കൊണ്ടുപോയി കുരുതി കഴിക്കുകയും ആ രാജാവിൻ്റെ രക്തം ആ മണ്ണിൽ തളിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി മണ്ണിൻ്റെ ആ വീര്യം വീണ്ടും കിട്ടുന്നു. ഇങ്ങനെ അനേക ഗോത്രങ്ങളുടെ കഥ ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പ്രസക്തമായ അറിവിലേക്ക് ഞാനിപ്പോൾ ഈ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിച്ചിട്ട് നമ്മുടെ ആശയത്തോട് ഏറ്റവും പ്രസക്തമായ അറിവിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ഗോത്ര രാജാവ് മണ്ണിൻ്റെ രാജാവായി കൂടെ പ്രവർത്തിക്കുമ്പോൾ ആ മണ്ണിൽ കൃഷി ഇറക്കുന്നു, ആ കൃഷിയുടെ ഫലം ശേഖരിക്കുന്നു, കൊയ്ത്ത് വിളവ് ശേഖരം. അപ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ ഈ ശേഖരിക്കുന്ന വിളവ് നല്ലതാണോ തീയതാണോ, തിന്നാൽ ചത്തുപോകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ രാജാവിൻ്റെ മറ്റൊരു ചുമതലയാണ് ഇപ്പോൾ മണ്ണിൻ്റെ വീര്യം കാത്തു സൂക്ഷിക്കുന്നതിനോടനുബന്ധമായ മറ്റൊരു ചുമതലയാണ് ഈ മണ്ണിൽ കൃഷി ചെയ്ത കാർഷിക പദാർത്ഥങ്ങൾ, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, കൃഷി ഇനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ജനങ്ങൾക്ക് ഭക്ഷണയോഗ്യമാണോ, അത് തിന്നുന്നത് സേഫാണോ, അല്ല തിന്നാൽ ആളുകൾ മരിക്കുമോ, അത് തിട്ടപ്പെടുത്തേണ്ടതും ഈ രാജാവിൻ്റെ കടമയാണ്. അതുകൊണ്ട് ജനം
കൊയ്ത്തൊക്കെ നടന്നു, അല്ലെങ്കിൽ ഫലം ശേഖരിച്ചു, അവർ ഇത് ആഹരിച്ചു തുടങ്ങുന്നതിന് മുൻപേ, ഭക്ഷിച്ചു തുടങ്ങുന്നതിന് മുൻപേ ആ വർഷത്തെ കൊയ്ത്തിൻ്റെ ഫലം, കാർഷിക ഫലങ്ങൾ, അതിൻ്റെ ഒരംശം രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും, അതായത് ഈ ഗോത്ര രാജാവിൻ്റെ, നാം നമ്മുടെ മനസ്സിൽ രാജാക്കന്മാരെ പറ്റി വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഇതിന് ഒട്ടും പ്രസക്തമല്ല, ഈ ഗോത്രവർഗ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും അദ്ദേഹം ഇത് ആദ്യം ഭക്ഷിച്ച് അതിൽ അത് വിഷമാണോ അല്ല ഭക്ഷണത്തിന് യോഗ്യമാണോ എന്ന് സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയിട്ട് ആ ഇന്നത് ഭക്ഷിച്ചാൽ ജനം മരിച്ചു പോകുകയില്ല, ഇന്നത് ഭക്ഷിക്കരുത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ആദ്യ ഫലം രാജാവിന് നൽകി കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായ ആ വർഷത്തെ വിളവെടുപ്പിൻ്റെ ഒരു അംശം അവർ ആ വിളവെടുപ്പിൻ്റെ ഗുണഫലം ആസ്വദിക്കുന്നതിന് മുൻപ്, അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ണിൻ്റെ വീര്യത്തെ കാത്തു സൂക്ഷിക്കാൻ മാജിക്കൽ പവേഴ്സുള്ള, പ്രത്യേകമായ കഴിവുള്ള ഈ ഗോത്ര രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും അദ്ദേഹം അത് ഭക്ഷിച്ചിട്ട് ആ നിങ്ങൾക്ക് ഇത് ഭക്ഷിക്കാം, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിച്ചു പോകുകയില്ല എന്ന ഒരഭിപ്രായം അവരോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ ആദ്യ ഫലം കൊണ്ടുവരണം, ആദ്യ ഫലം കൊണ്ടുവരണമെന്ന് അന്നത്തെ കാലത്ത്, അതായത് ഈ ഒരു പ്രക്രിയയുടെ ആവിർഭാവത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ കടന്നുപോയി അവിടുത്തെ അറിവുകൾ പങ്കിടുകയാണ്. അതിൽ നിന്നാണ് മതം ഈ ആദ്യ ഫലം എന്ന് പറയുന്ന ആശയം കടമെടുത്തത്. ഇതാണ് ആരാണ് കടമെടുത്തത്? ഇത് പുരോഹിത വർഗമാണ് കടമെടുത്തത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് മതത്തിലേക്ക് കയറ്റുമതി ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തപ്പോൾ, വെൻ ദിസ് ഐഡിയ വാസ് ഇമ്പോർട്ടഡ് ഫ്രം ദി കോമൺ റൺ ഓഫ് ലൈഫ് ഓഫ് ദ പ്രിമിറ്റീവ് പീപ്പിൾ ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് റിലിജിയൻ. അത് രാജാവ് അവിടെ ഇല്ല, രാജാവിന് പകരം പിന്നെ വാഴുന്നത് പുരോഹിതന്മാരാണ്, മഹാപുരോഹിതൻ തൊട്ട് ഇങ്ങനെ താഴോട്ട് നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് ജനങ്ങൾക്ക് അപകടമുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ട ചുമതലയില്ല. ജനങ്ങളുടെ സന്ധിപ്പിന് വേണ്ടിയുള്ള ഈ മണ്ണിൻ്റെ വീര്യം നിലനിർത്താൻ അവർക്ക് ചുമതലയില്ല എന്നുള്ള കഴിവുമില്ല. പിന്നെ അവർക്കെന്താണ് ചുമതലയില്ലാത്ത അവകാശങ്ങൾ? ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോത്ര രാജാവിന് ചില ചുമതലകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ സംഭവിച്ചു. എന്നാൽ അത് ജീവിതത്തിൽ നിന്ന് മതത്തിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ ചുമതലയൊന്നുമില്ല, അവകാശം മാത്രമായി. ഇത് പുരോഹിത വർഗത്തിൻ്റെ അവകാശം, അത് ആദ്യ ഫലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു ധാരണ ജനങ്ങളിൽ സൃഷ്ടിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാനൊക്കത്തില്ല, കാരണം ഇവർ അധ്വാനിക്കുന്നവരല്ല. അധ്വാനിക്കാതെ പരാന്ന ജീവികളായി ജീവിക്കുവാൻ, അഭിമാനത്തോടെ ജീവിക്കുവാൻ അവകാശം പ്രാപിച്ചവരാണ് എല്ലാ കാലങ്ങളിലും എല്ലാ മതങ്ങളിലും പുരോഹിത വർഗമെന്ന വളരെ സ്പഷ്ടമായ സത്യം ജനം തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരും ഒരു മാർഗം കണ്ടുപിടിച്ചു. ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനൊക്കത്തില്ല, അതിനേക്കാളൊക്കെ എത്രയൊന്നുമില്ല, ദൈവത്തിനുള്ളതാണ് ഈ ആദ്യ ഫലം, ദൈവത്തിനുള്ളതാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരണം, ഞങ്ങളത് ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചുകൊള്ളാം. ഇങ്ങനെയാണ് ഈ ആദ്യ ഫലം എന്ന് പറയുന്ന മതപരമായ ആചാരത്തിൻ്റെ ആവിർഭാവം എന്നത് എനിക്ക് വളരെ വളരെ സ്പഷ്ടമാണ്. നിങ്ങളിത് പരിഗണിക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മൂളയുണ്ടോ, ചരിത്ര സത്യമുണ്ടോ, അനുഭവ സത്യമുണ്ടോ, അതിലെന്തെങ്കിലും വിവേകമുണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് പല കാര്യങ്ങളുടെയും പിറകിൽ മറഞ്ഞിരിക്കുന്ന ചരിത്ര സത്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ യേശു പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ സത്യം അല്ലെ അർത്ഥം നമുക്ക് മനസ്സിലാകും. യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നാം സത്യം തിരിച്ചറിയാത്തിടത്തോളം കാലം അവനിവനുമൊക്കെ പറയുന്ന കാര്യം കേട്ടത് അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഈ പറയുന്ന ആളുകളുടെ അടിമകളായി അവിടെ ചൂഷണത്തിന് വിധേയരായി കഴിയുക മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക ഫലം, അതിൻ്റെ ആദ്യ ഫലം പള്ളിയിൽ കൊണ്ട്
സമർപ്പിക്കണം എന്ന് പറയുന്നതിന് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ന്യായമുണ്ടോ? അത് മനസ്സിലാക്കുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചിന്ത അവസാനിപ്പിക്കാം. ഞാൻ ആദ്യഫലമായിട്ട് വാസ്തവത്തിൽ പള്ളിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നത് ഒരു പുസ്തകമാണ്, എൻ്റെ ആദ്യത്തെ പുസ്തകം. സഭ ഒരിക്കലും പറഞ്ഞില്ല നീ എഴുതിയ ആദ്യ പുസ്തകം ഇവിടെ കൊണ്ടുതരണമെന്ന് പറഞ്ഞില്ല. നീ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ആർട്ടിക്കിൾ ഇവിടെ കൊണ്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞില്ല. നിനക്ക് തോന്നിയ ആദ്യത്തെ ഒറിജിനൽ തോട്ട് ഇവിടെ കൊണ്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അതിവിശിഷ്ടമായ നിൻ്റെ അനുഭവങ്ങളുണ്ട് അത് ആദ്യത്തേത് ഇവിടെ കൊണ്ട് സമർപ്പിക്കണമെന്നാരും പറഞ്ഞില്ല. കാർഷികമായ കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ആദ്യഫല പെരുന്നാളിന് കാർഷിക വിഭവങ്ങൾ കൊണ്ടുവന്നാൽ അത് സ്വാഭാവികമാണെന്ന് നമുക്ക് തോന്നും. വേണ്ട, ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ പശുക്കുട്ടിയെ കൊണ്ടുവന്നാലും സ്വാഭാവികമായിട്ടും തോന്നും. എന്നാൽ ആരെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവന്നാലോ അത് വളരെ അസ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ചരിത്രപരമായി ഇതിൻ്റെ ആവിർഭാവം മനുഷ്യൻ എഴുത്തും വായനയൊക്കെ പഠിക്കുന്നതിന് മുൻപേ ആണ് എന്ന് നമുക്ക് ആ ഒറ്റ ഉദാഹരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ അന്വേഷണത്തിന് ഞാൻ വിട്ടുതരികയാണ്. അതുകൊണ്ട് ആദ്യഫല പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഭയ്ക്കുള്ളിൽ ആചരിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ ആവിർഭാവത്തിൽ മതവുമില്ല, ജാതിയുമില്ല, വർണ്ണവുമില്ല, മനുഷ്യൻ്റെ അങ്കലാപ്പും അവൻ്റെ ഭീതിയും മണ്ണിനോടുള്ള അവൻ്റെ വിധേയത്വവും മണ്ണിനോടുള്ള അവനോട് ആശ്രയിച്ച് മാത്രം ഉപജീവനം കഴിക്കാനുള്ള അവൻ്റെ പരിമിതിയുമൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നത് ചരിത്ര സത്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ പലരും കോപിക്കും, എനിക്കറിയാം. പക്ഷേ സത്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഇത് താല്പര്യം കാണിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അവരോട് എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന സാഹോദര്യബോധവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.